2020 വേൾഡ് കപ്പിന്റെ ആ ഒരു സെമി ഫൈനൽസിൽ ആയിരിക്കുന്ന തീരുമാനമായി കഴിഞ്ഞു. ഇംഗ്ലണ്ടും ന്യൂസിലൻഡും ഒപ്പം നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്നതാണ് ആ ഒരു സെമി ഫൈനലിസ്റ്റാണ്ട് നാല് ടീമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പാകിസ്ഥാനെ സെലക്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാന്റെ ഈ ഒരു ടൂർണമെന്റിൽ ഇതുവരെയുള്ള പെർഫോമൻസ് അതിന്റെ ബേസിൽ അവരുടെ ശക്തി ദൗർബല്യങ്ങളും സാധ്യതകളും എല്ലാം വിലയിരുത്തിക്കൊണ്ടൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ആദ്യം തന്നെ പാകിസ്ഥാൻ്റെ നിലവിലെ ആ ഒരു പോയിന്റ് ടേബിൾ അവരുടെ സ്ഥാനം, അതായത് സൂപ്പർ ടേബിളിലെ പോയിന്റ് ടേബിളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിൾ രണ്ടാം സ്ഥാനക്കാരായിട്ട് ഇന്ത്യക്ക് പിന്നാലെയാണ് അവർ സെമിക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. 5 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 2 പരാജയങ്ങളുടെ 6 പോയിന്റ്സ് നേടിയ പാകിസ്ഥാൻ പ്ലസ് 1.028 എന്ന് പറയുന്ന മികച്ച ഒരു NRR സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും വരുന്ന ബുധനാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ശക്തരായിട്ടുള്ള ന്യൂസിലൻഡിനാണ് അവർക്ക് ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ നേരിടാനായിട്ടുള്ളത്. ന്യൂസിലൻഡ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് 1 ചാമ്പ്യന്മാരായിട്ട് വമ്പൻ ടീമായിട്ടാണ് അവർ ഈ ഒരു ടൂർണമെന്റിന് അല്ലെങ്കിൽ ഈ ഒരു സെമി ഫൈനലിൽ എത്തുന്നത്. മറുവശത്ത് പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ അവരുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന അവസാന ഗ്രൂപ്പ് അല്ലെങ്കിൽ സൂപ്പർ 12 മത്സരത്തിൽ ബംഗ്ലാദേശിനെ തകർത്തെറിഞ്ഞൊരു കോൺഫിഡൻസ് ആയിരിക്കും അവർക്കുണ്ടാവുക. എന്താണെങ്കിലും ആ ഒരു ടീം എന്ന നിലയിൽ പാകിസ്ഥാൻ ഇതുവരെയുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാറ്റിംഗ് ബൗളിംഗ് ശക്തി ദൗർബല്യങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ബാറ്റിംഗ് നിലയിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്ന അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ബാറ്റിംഗ് എന്ന് പറയുന്നത്. അതിനാൽ ഒരു ടൂർണമെൻറ്റ് തുടക്കുന്നതിന് നമുക്കറിയാം ഏഷ്യ കപ്പിൽ ഒക്കെ തന്നെ ആ ഒരു സമയം മുതൽ തന്നെ അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ഓപ്പണിംഗ് ജോഡിയായിരുന്നു. മുഹമ്മദ് റസ്വാനും ബാബറസും ഈ രണ്ട് താരങ്ങളും മികച്ച ഫോമിൽ ഈ ഒരു ടൂർണമെൻറ്റ് കളിക്കുകയായിരുന്നെങ്കിൽ ഇതിലും മികച്ച ഒരു പെർഫോമൻസ് പാകിസ്ഥാനെ കാഴ്ചവെക്കാൻ സാധിച്ചേനെന്നാണ് ആരാധകരും പറയുന്നത്. എന്നാൽ ഈ ഒരു ടൂർണമെൻറ്റിൽ ഇതുവരെ ഒരു 50 runs പോലും നേടിയെടുക്കാനായിട്ട് ഈ രണ്ട് ഓപ്പണർമാർക്കും ഇതുവരെ സാധിച്ചില്ല. റസ്വാൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 49 runs എടുത്തത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഹൈസ്കോർ എന്ന് തന്നെ പറയുന്നത്. ഇനി പാർട്ണർഷിപ്പിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിൻ്റെ മാത്രമാണ് അവർക്ക് ഒരു 50 run ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് എങ്കിലും രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ഓപ്പണർമാരും മോശം ഫോമിൽ തുടരുന്ന അവർക്ക് വലിയൊരു തലവേദനയായിട്ട് മാറുന്നുണ്ട്. ഇനി മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ മികച്ചൊരു മധ്യനിരയുടെ പ്രസൻസ് അല്ലെങ്കിൽ ആദ്യ മത്സരം മുതൽ തന്നെ ആ ഒരു മധ്യനിരയുടെ കാര്യത്തിലാണ് അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചു നിൽക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒരു താരത്തിൽ നിന്നും ഉണ്ടാവാത്തതും അവർക്ക് ചെറിയൊരു പേര് സൃഷ്ടിക്കുന്നുണ്ട്. തൻ്റെതായ ദിവസത്തിൽ തൻ്റെതായ ഫോം കണ്ടെത്താൻ ഓരോ താരങ്ങൾക്കും മധ്യനിരയിൽ കഴിയുന്നതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് നിര പിടിച്ചു നിൽക്കുന്നത്. ഒരുപക്ഷെ ഇവരെല്ലാം ഒരുമിച്ച് പരാജയപ്പെടുന്ന ഒരു ദിവസം വന്നെത്തുകയാണെങ്കിൽ അന്ന് ബാറ്റിംഗ് നിര പാകിസ്ഥാൻ്റെ തകർന്നടിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഇനി താരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവർ ഓരോരുത്തരായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ മികച്ച പ്രകടനമാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ അവരെല്ലാം തന്നെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഷാൻ മസൂദ്, ഇഫ്തിഖർ അഹമ്മദ്, ഷദാബ് ഖാൻ, ഒപ്പം തന്നെ മുഹമ്മദ് ഹാരിസ്, മുഹമ്മദ് നവാസ് തുടങ്ങിയ താരങ്ങളെല്ലാം തന്നെ ടീമിന് വേണ്ടി മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് ഈ ഒരു ടൂർണമെൻറ്റിനുള്ളിൽ തന്നെ കളിച്ചിട്ടുള്ളവരാണ്. ഇനി ബാറ്റർമാരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസുകൾ നമ്മൾ കൂടുതലായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട താരം എന്ന് പറയുന്നത് മുഹമ്മദ് ഹാരിസ് തന്നെയാണ്. 3rd ഇറങ്ങുന്ന ഈ ഒരു താരം, നമുക്കറിയാം ഈ ഒരു ഓപ്പണർമാർ പരാജയപ്പെടുന്നതുകൊണ്ട് തന്നെ പവർ പ്ലേക്ക് ഉള്ളിൽ തന്നെ പലപ്പോഴും ഇദ്ദേഹത്തിന് ബാറ്റിംഗ് ഇറങ്ങേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ അവസാന 2 മത്സരങ്ങളാണ് ഇദ്ദേഹത്തിന് അവസരം ലഭിക്കുകയും ചെയ്തത്. എങ്കിലും തനിക്ക് കിട്ടിയ അവസരത്തിൽ മിന്നുന്നൊരു ബാറ്റിംഗ് പ്രകടനം, പ്രത്യേകിച്ച് വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ റൺസ് ഉയർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. ഒപ്പം തന്നെ ആ ഒരു അവസരത്തിനനുസരിച്ച് ഓസ്ട്രേലിയയിലെ പിച്ചുകളുടെ കണ്ടീഷൻ മാറി മറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ബാറ്റിങ്ങിൻ്റെ വേഗത കൂട്ടാനും വേഗത കുറയ്ക്കാനും അത്യാവശ്യം അറ്റാക്ക് ചെയ്യാനും ഒപ്പം തന്നെ മുട്ടിൽ നിന്ന് സിംഗിൾ എടുത്ത് കളിക്കാനും പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനും എല്ലാം കാണിക്കുന്ന ഒരു മനസ്സാണ് ഇഫ്തിഖർ അഹമ്മദിനെ വ്യത്യസ്തനാക്കുന്നത്. പാക് നിരയിൽ ഇങ്ങനെ നിലവിൽ ഈ ഒരു ടൂർണമെൻറ്റിൽ ബാറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു താരവും ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇഫ്തിഖർ അഹമ്മദും പ്രശംസ അറിയുന്ന ഒരു ബാറ്റ്സ്മാൻ തന്നെയാണ്. ഇനി നമ്മൾ ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റിലേക്ക് വരികയാണെങ്കിൽ ബാറ്റിംഗ് പോലെ അത്ര സമ്മിശ്രമായ പ്രതികരണമല്ല, വളരെ ശക്തമായ ഒരു ബോളിംഗ് നിരയാണ് പാകിസ്ഥാൻ ഇത്തവണ കൈവശമുള്ളത്. അതിലെടുത്ത് പറയേണ്ടത് ആ ഒരു 4 സംഘത്തിൻ്റെ കാര്യമാണ്. അതായത് നമ്മുടെ നസീം ഷാ, ഒപ്പം തന്നെ ഷഹീൻ ഷാ അഫ്രീദി, മുഹമ്മദ് വസീം, ഹാരിസ് റൌഫ് താരങ്ങളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ ഒരു 4 പേസർമാരാണ് പാകിസ്ഥാൻ്റെ ബോളിംഗിൻ്റെ ഒരു നട്ടെല്ലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പവർ പ്ലേയിലും ഒപ്പം തന്നെ ഡെത്ത് ഓവറിലും മികച്ച രീതിയിലാണ് ഈ 4 പേസർമാരും ബോളിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് എത്തുമ്പോൾ വമ്പൻ പ്രതീക്ഷകൾ വേണ്ടതെന്ന് ഷഹീൻ ഷാ ആദ്യ മത്സരങ്ങളിൽ ഒരു നിറമങ്ങിയെങ്കിലും പിന്നീട് അദ്ദേഹം ഈ ഒരു ടൂർണമെൻറ്റ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മികച്ച ഫോമിലേക്ക് തിരിച്ചു വന്ന് പാകിസ്ഥാന് വലിയ ആശ്വാസമാണ് പകരുന്നത്. ഇനി നമ്മൾ മധ്യനിരയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മധ്യ ഓവറുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മാത്രമാണ് ഈ പേസർമാർ അല്പമെങ്കിലും ഒന്ന് വളർന്നതായിട്ട് കാണപ്പെടുന്നത്. എന്നാൽ അവിടെയും തൻ്റെ 4 ഓവർ വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു സ്പിന്നറുടെ പ്രസൻസ് പാകിസ്ഥാനിലുണ്ട് എന്നുള്ളതാണ് അവർക്ക് ആശ്വാസകരമായി മാറുന്നത്. ഷദാബ് ഖാൻ എന്ന് പറയുന്ന ഈ ഒരു സ്പിന്നർ ഈ ഒരു ടൂർണമെൻറ്റിനുള്ളിൽ തന്നെ 10 wicketsകളാണ് പാകിസ്ഥാന് വേണ്ടി നേടിയിട്ടുള്ളത്. കണക്കുകളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടന്നു ചിന്തിച്ചാൽ ഈ ഒരു ടൂർണമെൻറ്റിൽ പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയും ഈ ഒരു സ്പിന്നർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പേസർമാർക്ക് ആധിപത്യമുള്ള പിച്ചുകളിലാണ് ഈ ഒരു സ്പിന്നർ ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും വരുന്ന സെമി ഫൈനലിലും ഇത്രയും മികച്ച അല്ലെങ്കിൽ ഇതിലും മികച്ച ഒരു ബോളിംഗ് പ്രകടനം തന്നെ പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കുന്ന ടീം എന്ന നിലയിൽ ഇവരുടെ സാധ്യതകളിലേക്ക് നമ്മൾ കൂടുതൽ ഉറ്റുനോക്കുകയാണെങ്കിൽ നിലവിലെ കണ്ടീഷൻ അനുസരിച്ച് 60% സാധ്യത മാത്രമാണ് നമ്മൾ ഈ ഒരു പാക് നിര വേൾഡ് കപ്പ് അടിക്കാനായിട്ട് കാണുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർക്ക് സെമിയിൽ നേരിടേണ്ടത് നമ്മുടെ ന്യൂസിലൻഡിനാണ്. അവർ ശക്തരായിട്ടുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിനെ അറിയണമെന്ന്
നിന്ന് സെമിയിൽ നിന്ന് ഫൈനലിലേക്ക് എത്താൻ പാകിസ്ഥാന് കഴിയുമോ എന്ന് തന്നെ അതൊരു സംശയത്തിന്റെ ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ്. മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുന്നത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു ബാറ്റിംഗ് നിര, പ്രത്യേകിച്ച് മോശം ഫോമിലുള്ള ഒരു ഓപ്പണിംഗ് ജോഡി. അപ്പോൾ ബോളിംഗ് കൊണ്ട് മാത്രം എങ്ങനെ പാകിസ്ഥാനെ പിടിച്ചേക്കാനായിട്ട് സാധിക്കും? ഈ ഒരു ടൂർണമെന്റ് സൂപ്പർ ടെന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞൻ ടീമുകളോട് പോലും വിറച്ച് ബാറ്റ് ചെയ്ത വിറച്ച് കളി വിജയിച്ചും പരാജയപ്പെട്ടും വന്ന പാകിസ്ഥാന് എങ്ങനെ ഈ ഒരു സെമിയിലും ഫൈനലിലും എത്താനായിട്ട്, അല്ലെങ്കിൽ സെമിയിൽ നിന്ന് വിജയിച്ച് ഫൈനലിലേക്ക് എത്താൻ സാധിക്കും? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ പുറത്ത് തന്നെയാണ് ഇവരുടെ സാധ്യതകൾ എന്ന് പറയുന്നത് വെറും 60% കുറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു നിരയുമായിട്ട് പാകിസ്ഥാന് ഫൈനലിലേക്ക് മുന്നേറാനായിട്ട് സാധിക്കുമോ, അവിടെ നിന്ന് ചാമ്പ്യന്മാരാവാൻ സാധിക്കുമോ എന്നിവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്ന് വരുന്നു. അപ്പോൾ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കൂടി നിങ്ങൾ പരിഗണിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു കാണാം, അതുവരെ ഗുഡ് ബൈ.